ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്കെല്ലാം അന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഇന്ന് 30 മാർച്ച് 10 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ എങ്കിലും ചന്ദ്രിക എന്ന സിനിമയാണ്. ചിത്രം 1 ഏപ്രിൽ മനോരമ മാക്സ് ആമസോൺ പ്രൈം സിംപ്ലി സൗത്ത് തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഫാമിലി എന്റർടൈനർ സിനിമ അപ്പോൾ 4 മാർച്ച് 31 അർദ്ധരാത്രി 12 മണിയോടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ശ്രീദേവി ശോഭൻ ബാബു എന്ന ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം 1 മാർച്ച് 30 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തെലുഗു ഭാഷയിൽ മാത്രമാണ് ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് അയോധ്യ എന്ന തമിഴ് സിനിമയുടേതാണ്. ശശികുമാർ നായകനെത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേരിടുത്ത സമീപകാലത്തെ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് അയോധ്യ. ചിത്രം 12 മണിയോടെ അതായത് 31 മാർച്ച് C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ് ജയംരവി നായകനെത്തിയ അഖിലൻ എന്ന മറ്റൊരു തമിഴ് സിനിമയുടേതാണ്. ചിത്രത്തിന്റെ എച്ച് ഡി പതിപ്പ് ഹിന്ദുസ്ഥാൻ എന്ന ഓവർസീസ് പൈറസി വെബ്സൈറ്റിലൂടെ ഇന്ന് ലീക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ 31 മാർച്ച് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. C5 ഒ ടി ടി റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തമിഴ് ഭാഷയിലായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്നും ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയുടേതാണ്. ഗ്യാസ് ലൈറ്റ് എന്നാണ് സിനിമയുടെ പേര്. സാറ അലിഖാൻ നായകവേഷത്തിലെത്തുന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ 31 മാർച്ച് ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമായിരിക്കും ഗ്യാസ് ലൈറ്റ് ലഭ്യമാകുക. ആറാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന സിനിമയുടേതാണ്. അറിയവൻ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ 31 മാർച്ച് സിംപ്ലി സൗത്ത് കൂടാതെ തെൻകോട്ട എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഏഴാമത്തെ അപ്ഡേറ്റ് മറ്റൊരു തമിഴ് സിനിമയുടേതാണ്. സൈക്കോ ത്രില്ലർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ പ്രഭുദേവ നായകനെത്തിയ സിനിമയുടെ പേര് ബഗീര എന്നാണ്. ചിത്രം തമിഴ് ഭാഷയിൽ മാത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ 31 മാർച്ച് സൺനെക്സ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. എട്ടാമത്തെ അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നുള്ള ഒരു സിനിമയുടേതാണ്. ഓൾമോസ്റ്റ് പ്യാർ വിത്ത് ഡി ജെ മൊഹബത്ത് എന്നാണ് സിനിമയുടെ പേര്. ഹിന്ദി ഭാഷയിൽ മാത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ 31 മാർച്ച് നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഒരു എന്റർടൈനർ സിനിമ കൂടിയാണ് ഓൾമോസ്റ്റ് പ്യാർ വിത്ത് ഡി ജെ മൊഹബത്ത്. 9 അപ്ഡേറ്റ് അമിഗോസ് എന്ന സിനിമയുടേതാണ്. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ നന്ദമൂരി കല്യാണറാം നായകനെത്തിയ സിനിമയാണ് അമിഗോസ്. ചിത്രം 4 12 മണിയോടെ അതായത് 1 ഏപ്രിൽ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. നിലവിൽ തെലുഗു ഭാഷ മാത്രമാണ് കൺഫേം ചെയ്യപ്പെട്ടിട്ടുള്ളത്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് 10 അപ്ഡേറ്റ് രോമാഞ്ചം എന്ന സിനിമയുടേതാണ്. ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന രോമാഞ്ചം അടുത്തയാഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. വൻ വിജയം നേടിയെടുത്ത ഹൊറർ കോമഡി എന്റർടൈനർ സിനിമ കൂടിയ രോമാഞ്ചം അടുത്തയാഴ്ച 1 ഏപ്രിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക. കന്നഡ ഭാഷയിലെ സിനിമ ലഭ്യമാകുന്നതല്ല. കൂടുതൽ ഇതുപോലുള്ള ഒ ടി ടി അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.